हलो फ्रेंड्स एल्लावर्क्कुम एसएस മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പിഎസ്സിയിലേക്ക് നടന്ന സെക്രട്ടറിയേറ്റിലേക്ക് നടന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 20 സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 39/2018 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന്റെ കോഡ്. കോഡാണ് 39/2018. അപ്പോൾ 2018ൽ നടന്നതാണ് നമ്മളുടെ പ്രിലിം സിലബസിലെ എല്ലാ ചോദ്യങ്ങളും, ഒരുവിധം എല്ലാ ചോദ്യങ്ങളും, ടോപ്പിക് ബേസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും തന്നെ ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വ്യത്യസ്ത മൂലകങ്ങളുടെ തുല്യമെണ്ണം ന്യൂട്രോണുകൾ ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ഐസോടോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഐസോടോണുകൾ എന്നാണ് വ്യത്യസ്ത മൂലകങ്ങളുടെ തുല്യമെണ്ണ ന്യൂട്രോണുകൾ ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് ഐസോടോണുകൾ. ഇനി 62-ാമത്തെ, അതായത് സയൻസിൽ 2-ാമത്തെ ആവർത്തന പട്ടികയുടെ 4-ാമത്തെ പീരീഡിൽ ഉള്ള മൂലകങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 18. 18 4-ാമത്തെ പീരീഡിൽ ഉള്ള മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 18. 63. ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയമാണ് ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. 64. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വെള്ളി. 65. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗാനിമിഡാണ്. 66. മെർക്കുറിയുടെ അയിരേത്? ആൻസർ ഓപ്ഷൻ എ, സിന്നബാർ. സിന്നബാറാണ് മെർക്കുറിയുടെ അയിര്. നമ്മൾ സാധാരണ എല്ലാത്തിനുള്ള ഒരു ചോദ്യമായിരിക്കും ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും, അതുപോലെ തന്നെ ഇരുമ്പിന്റെ അയിരേതാണ്, അലുമിനിയത്തിന്റെ അയിരേതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യത്യാസം കണ്ടുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എടുക്കാൻ കാരണം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് മെർക്കുറിയുടെ അയിരേതാണെന്നാണ്. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. 67. ഗ്ലാസിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അഡ്ഹീഷനാണ്. അഡ്ഹീഷനാണ് ഗ്ലാസിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നതിനുള്ള കാരണം പറയുന്നത്. കാരണമായ ബലമാണ് അഡ്ഹീഷൻ. ഈ പ്രതലബലം എന്ന് പറയുമ്പോൾ ഗ്ലാസുകൾ മഴത്തുള്ളി പോലെ നമ്മളെ നിലത്തിട്ട കാണില്ലേ, മഴത്തുള്ളി പോലെ ഇങ്ങനെ നിൽക്കുന്നത്, അതിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. 68. ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മജന്ത. മജന്തയാണ് ചുവപ്പും നീലയും പാടെ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന കളറാണ് മജന്ത. 69. ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡെസിബെല്ലാണ്. ഡെസിബെല്ലാണ് ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. 70. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 212. ഇനി 71. മനുഷ്യാസ്ഥി കൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. 72. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പെരികാർഡിയം. പെരികാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന ഇരട്ട സ്തരം എന്ന് പറയുന്നത്. 73. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജീവക ഇ ആണ്. ജീവകം ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം എന്ന് പറയുന്നത്. 74. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എയ്ഡ്സ്. 75. ഏത് വിളയുടെ ശാസ്ത്രീയ നാമമാണ് പൈപ്പർ ഗ്രാം എന്ന് നൈഗ്രാം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ, കുരുമുളക്. 76. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്യാൻസർ. ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ് സുകൃതം പദ്ധതി. 77. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കാസർഗോഡ്. 78. ലോക പ്രമേഹ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, നവംബർ 14. നവംബർ 14 പ്രമേഹ ദിനം. ഇനി 79. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 2016. 2016 അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ചത്. ഇനി അവസാന ക്വസ്റ്റ്യൻ 80-ാമത്തെ. കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പേപ്പാറയാണ്.
അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് 20 സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതായത് ഒരു OMR ഷീറ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുകയോ ചെയ്തിട്ട് നിങ്ങൾ 20 ക്വസ്റ്റ്യൻ, വെറും ഈ 20 ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ കിട്ടുന്ന മാർക്കല്ല, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വീണ്ടും വർക്കൗട്ട് ചെയ്ത് എത്രയാണോ മാർക്ക് കിട്ടുന്നത് ആ മാർക്ക് മാത്രം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്.